നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കപട സന്യാസം എങ്ങനെയാണ്, എന്താണ്, എങ്ങനെയാണ് തിരിച്ചറിയുക, യഥാർത്ഥ സന്യാസം എന്താണ് എന്നുള്ളത് വരെ നമ്മൾ സംസാരിച്ചു വന്നു. പക്ഷേ ഒരു അതിശയം എന്ന് പറയട്ടെ, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതുപോലെയാണ് സ്വാമിജി ആദ്യം സംസാരിച്ചത്. വരാൻ പോകുന്ന കാര്യങ്ങൾക്കൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയതുപോലെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് തന്നെ സംഭവിച്ചു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിൽപ്പെട്ടവരും അതിൻ്റെ പിന്നാലെ പോയവരും ഒക്കെ എന്തായി പരിണമിച്ചു, അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കൊന്ന് മുന്നോട്ട് പോയി കൂടെ സ്വാമിജി. തീർച്ചയായും പോകേണ്ടതാണ്, തീർച്ചയായും പോകേണ്ടതാണ്. അതിന് ഒന്നാമത്തെ കാര്യം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം അല്പം പോലും പ്രാധാന്യം കൊടുക്കാത്തൊരു മേഖലയുണ്ട്. നമുക്കിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ വൈചാരികമാണ്. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വൈചാരികമായി തീരുമ്പോൾ വിചാരം ജീവിതത്തിൽ വളരെ കുറച്ചേ ആവശ്യം വേണ്ടി വരുള്ളൂ. ആരോടെങ്കിലും എതിർക്കേണ്ടി വരുമോ വിചാരമാവേണ്ടത്. അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യം നേടുന്നതിന് പോകുമ്പോൾ വിചാരമാണ് വേണ്ടത്. ഇങ്ങനെ വിചാരം വേണ്ട ഒരുപാട് രംഗങ്ങളുണ്ട്. പക്ഷേ അത്തരം വിചാരങ്ങൾക്കല്ല പ്രാധാന്യം നമുക്കിന്ന് നമ്മൾ നൽകുന്നത്. നമ്മൾ നൽകുന്ന വിചാരമെന്ന് പറയുന്നത് ഊർജതന്ത്രം, രസതന്ത്രം, വൈദ്യശാസ്ത്രം, ഇവയിൽ അടുക്കോടെ ആരൊക്കെയോ കണ്ടുപിടിച്ചു എന്ന് പറയുന്ന, അതും ഒരു വ്യക്തി ഒറ്റയ്ക്കിരുന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളല്ല. ഒരു കോശത്തെക്കുറിച്ചുള്ള പഠനം തന്നെ എടുത്താൽ കുറച്ച് നാളത്തേക്ക് ഒരാൾ കണ്ടുപിടിക്കുകയെന്ന്, അയാളൊരെണ്ണം കണ്ടെത്തിയെന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിക്കഴിഞ്ഞാൽ അടുത്തയാൾ അതിനെ തുടർന്നുള്ള കണ്ടുപിടുത്തത്തിനാണ് പോകുന്നത്. വിചാരപൂർവ്വം പോകുമ്പോൾ വിചാരത്തിൻ്റെ രീതി വിധാനത്തിന് വ്യത്യാസം വന്നാൽ വിചാരം തരുന്ന ഫലങ്ങൾക്ക് വ്യത്യാസം വരും. പറയുന്നത് മനസ്സിലായി സ്വാമിജി. നമ്മൾ ഏതൊരു കാര്യവും വിചാരപൂർവ്വം ഒരു പുസ്തകം എഴുതിക്കഴിഞ്ഞ് വിചാരത്തോടുകൂടി ആ പുസ്തകവും വേറൊരു പുസ്തകവും വെച്ചുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ വിചാരത്തിന് മറ്റൊരു തലവാ കിട്ടുന്നത്. അപ്പോൾ വിചാരത്തിൻ്റെ സ്വാഭാവികമായൊരു വികാസം ഉണ്ടാവണം. ഉണ്ടാവണം. അതുണ്ടാവാറില്ല. കൃത്യമായൊരു റിസൾട്ട് ലക്ഷ്യമാക്കിയാണ് വിചാരം പോകുന്നത്. ഇതാണ് നമുക്ക് 10-25 കൊല്ലത്തെ വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നത്. അങ്ങനെ വിദ്യാഭ്യാസം കിട്ടുമ്പോൾ നമ്മളുടെ വികാരത്തെ നോക്കിക്കാണുവാനോ അന്യൻ്റെ വികാരത്തെ മനസ്സിലാക്കുവാനോ ഉള്ള വിദ്യാഭ്യാസം നമുക്കില്ല. മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ വൈകാരിക വിദ്യാഭ്യാസം നമുക്കില്ല. മനുഷ്യൻ്റെ അത്യന്താപേക്ഷിതമായ ആവശ്യം വൈകാരിക വിദ്യാഭ്യാസമാണ്. ഇമോഷണൽ ലിറ്ററസി എന്ന് ഇംഗ്ലീഷിൽ പറയും. കാരണം നമ്മുടെ ലിറ്ററസി പലപ്പോഴും സ്വാഭാവികമായ വൈചാരിക വിദ്യാഭ്യാസമാണ്. നിരുപാധികമായ ഒരു വൈകാരിക തലം വ്യക്തിയിൽ കിടപ്പുണ്ട്. ഇതിന് കാരണം നമ്മൾ പാശ്ചാത്യ നാട്ടിൽ നടന്ന പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്ന വിദ്യാഭ്യാസത്തെ പലപ്പോഴും പല വിദ്യാഭ്യാസ മന്ത്രികളും മന്ത്രിമാരും സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവന്ന് ഇവിടുത്തെ ആളുകളെ പഠിപ്പിക്കുകയാണ്. അതിനീ ദേശത്തിൻ്റെ, ഇവിടുത്തെ സൂര്യപ്രകാശത്തിൻ്റെ, ഇവിടുത്തെ മണ്ണിൻ്റെ, ഇവിടുത്തെ ആഹാരത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യക്തിയിലുണ്ടാകുന്ന വികാര അംശങ്ങളെ സാന്ത്വനിപ്പിക്കുവാനോ സമുജ്വലമായി പോഷിപ്പിക്കുവാനോ അത് സാമൂഹിക നന്മയ്ക്ക് ഉപയുക്തമാക്കുവാനോ പര്യാപ്തമാകുന്ന വിധത്തിലൊരു വികാസമില്ല. വൈകാരികവും വൈചാരികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് തലങ്ങളായത്. വൈകാരിക വിദ്യാഭ്യാസം വേണമെന്ന് നമ്മുടെ ബുദ്ധിജീവികൾ ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മുടെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്തതായി എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ടാവാം, ഞാൻ വായിച്ചില്ല എന്നുള്ളത് കൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒരുതരം അഹന്തയാണ്. വളരെ അപൂർവമാണ്. അതായത് ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. ഈ ഒരു പദം തന്നെ എങ്ങും കേട്ടതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഇമോഷണൽ ലിറ്ററസിക്ക് വേണ്ടി, കാരണം ഏറ്റവും ഇമോഷണലായിട്ടാണ് പ്രശ്നങ്ങളെ പലരും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇമോഷണലായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതാണ്? ഇമോഷൻസാണ് ജീവൻ. ഏതൊന്നിൻ്റെയും ജീവൻ വികാരമാണ്, വിചാരമല്ല. ഭാഷ എങ്ങനെ വൈകാരികമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൃദയത്തിൽ ചെന്ന് കയറുന്നത്.
ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് വൈകാരിക തലം കുറയുന്നത് കൊണ്ടാണ് അവ പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ മറന്നുപോകുന്നത്. 5-ലോ 10-ലോ 8-ലോ ഒക്കെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നരേന്ദ്രപ്രസാദിൻ്റെ ഒരു സിനിമ, തിലകൻ്റെ ഒരു സിനിമ, ഞാൻ പ്രമുഖരായ നടന്മാരെ തള്ളിക്കളഞ്ഞു എന്ന് തോന്നരുത്, അവരുടെ അഭിനയത്തിന് വൈകാരികത കുറവാണെന്ന ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. തെറ്റാണെങ്കിൽ എന്നോട് പോകും. അവരും ചിലപ്പോൾ ഇത് കേട്ടറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ രംഗത്ത് വന്നാൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാവും. അവരെടുത്ത് പറയാറില്ല ആരെയും, പക്ഷേ സ്വഭാവ നടന്മാർ ഇവര് വൈകാരിക തലത്തിലാണ് അവരുടെ ആക്ഷൻ, അവരുടെ വാക്കുകൾ ഇവയ്ക്കൊക്കെ വൈകാരിക തലം കൂടുതലുണ്ട്. അപ്പൊ ആ വൈകാരിക തലമുള്ളത് കൊണ്ട് ആ കഥാപാത്രങ്ങൾ വില്ലന്മാരായിരുന്നാൽ പോലും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ കാലഘട്ടത്തിൽ നരേന്ദ്രപ്രസാദ് യുവഹൃദയങ്ങളിൽ എത്തിച്ച ഒരു സന്യാസി കഥാപാത്രമുണ്ട്. അപ്പടം ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടായിരിക്കുക ഒരുപക്ഷെ ഒരു ആധ്യാത്മിക പ്രവണതയിലേക്ക് വഴിമാറാൻ ദാർശനികമായ സത്യസന്ധതയില്ലാത്ത യുവാക്കൾ തയ്യാറായിട്ടുണ്ടാവണം. അവരുടെ ഹൃദയങ്ങളിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാകണം. ഒരുപക്ഷെ സിനിമ എടുത്തത്, ആ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയത് അത്തരം ആളുകൾ ഭരണത്തിൻ്റെ അണിയറകളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് എവിടുന്നെങ്കിലും അറിഞ്ഞിട്ടാകാം. പക്ഷേ ആ സിനിമ കണ്ടു കഴിഞ്ഞ് ആ വഴിക്ക് പോകണമെന്നുള്ള ചിന്ത യുവഹൃദയങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിട്ടും ഉണ്ടാകാം. അതൊരു പക്ഷേ ആ വില്ലൻ റോളിൽ അഭിനയിക്കുന്നത് അഭിനയശേഷി കുറഞ്ഞ ഒരാളും അതിനെ നേരിടുന്നത് വൈകാരിക വിദ്യാഭ്യാസം ലഭിച്ച അഭിനയശേഷിയുള്ള നരേന്ദ്രപ്രസാദും ആയിരുന്നുവെങ്കിൽ ആ യുവഹൃദയങ്ങളിൽ അതിനെ നേരിടുന്നവൻ്റെ തലത്തിലേക്ക് യുവാക്കൾ ഉയരുമായിരുന്നു. അപ്പോൾ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകാൻ സിനിമയും മാധ്യമങ്ങളും ഒക്കെ തിരഞ്ഞെടുക്കുന്ന ആളുകളുടെ വൈകാരിക തലങ്ങൾ ഇതിനകത്ത് പ്രധാനമാണ്. ഞാൻ ആ ട്വിസ്റ്റ് നടത്തിയത് മനഃശാസ്ത്രപരമായി നടത്തിയ ഒരു ട്വിസ്റ്റാണ്. അത് എത്രത്തോളം ജനം ഉൾക്കൊള്ളുമെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിൽ ഒരു വില്ലനാണോ നിലയുറപ്പിക്കുന്നത്, ഒരു നായകനാണോ നിലയുറപ്പിക്കുന്നത് എന്നുള്ളത് അത് തരുന്ന വൈകാരികതയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നായകൻ്റെ കയ്യിൽ പലപ്പോഴും വൈചാരികങ്ങളായ വാക്കുകളാണ് ഉള്ളത്. അത് കാച്ചി കുറുക്കിയ വൈചാരിക തന്തുക്കളിൽ ഭാവം വരുത്തുന്ന കാര്യങ്ങളാണ് ഉള്ളത്. ആദർശാത്മകമായി പഠിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളെല്ലാം ശങ്കരൻ ഏറ്റവും അധികം എതിർപ്പ് നേടിയിട്ടുള്ള ആളാണ് അദ്വൈതിയായ ശങ്കരൻ. എതിർക്കുന്ന എല്ലാ വ്യക്തിയെയും എടുത്താൽ വൈകാരികതയിൽ നിന്നുകൊണ്ടാണ് എതിർക്കുന്നത്, ദാർശനികമായല്ല എന്ന് അല്പം ചിന്തിച്ചാൽ ബോധ്യമാവും. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും അധികം വെറുക്കപ്പെടുകയോ എതിർക്കപ്പെടുകയോ ചെയ്തത് മതങ്ങൾ ഏറ്റവും അധികം ഭീകരതയോടെ എതിർത്തിട്ടുള്ളത് കമ്മ്യൂണിസോ. ഇന്ത്യൻ മണ്ണ് ഏറ്റവും സ്വായത്തമായി സ്വഭാവേന സ്വീകരിച്ചിട്ടുള്ള ക്രിസ്തുമതവും സ്വഭാവേന സ്വീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസവും ഇവിടുത്തെ ഇദ്ദേശവാസികളുടെ വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയെയാണ് കാണിക്കുന്നത്. പുതുതെന്തു വരുമ്പോഴും അതിൻ്റെ വികാരത്തെ ഉൾക്കൊള്ളുവാൻ ഈ ദേശവാസികൾക്ക് മടിയുണ്ടായിരുന്നില്ല. അത് ഈ ദേശം വൈകാരിക വിദ്യാഭ്യാസത്തിൽ എത്ര ഉയർന്നിരുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇവിടെ മതം പഠിപ്പിച്ചിരുന്നത് വൈചാരികമായല്ല,
എപ്പോൾ മതം വൈചാരികമായി പഠിപ്പിക്കുവാൻ സംഘടനകളുണ്ടായി അപ്പോൾ പ്രസ്ഥാനത്തിന് മാറ്റം വരും. ഒരു ചട്ടക്കൂടുണ്ടാവുകയും ഒരു പ്രസ്ഥാനം രൂപാന്തരപ്പെടുകയും ആ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് വിചാരപൂർവം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ വൈകാരിക അംശങ്ങൾക്ക് പ്രാധാന്യം നഷ്ടപ്പെടും. ഞാൻ മനസ്സിലാവുന്നുണ്ട് സ്വാമിജി, മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു പ്രശ്നത്തിൽ തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ പ്രസ്ഥാനത്തിന്റെ വളർച്ച, അതിലെ നേതൃത്വത്തിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ട ഒരു ലെവല് വരുമ്പോൾ ആ പ്രസ്ഥാനം നിലകൊള്ളുന്ന ആദർശാത്മകമായ പ്രത്യയശാസ്ത്രപരമായ സത്യസന്ധതയ്ക്ക് മങ്ങലേൽക്കും. പകരം ഒരു വൈകാരികത ബിൽഡപ്പ് ചെയ്യത്തക്ക രീതിയിൽ സംഭവങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടാക്കപ്പെടുകയോ ചെയ്ത് പ്രശ്നങ്ങളെ സങ്കീർണമാക്കും. ക്രിസ്തുമതം ചട്ടക്കൂടുള്ള അടുക്കൂടെ വന്ന ഒരു നേതൃത്വത്തെ നിലനിർത്തുന്ന, അതിനകത്ത് കൃത്യമായ അംഗങ്ങളുള്ള, അതിനൊരു അതിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് പോറലേറ്റാൽ അവൻ്റെ അധർമ്മം കൊണ്ടാണെങ്കിൽ പോലും അത് നാളെ തങ്ങളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ള നിലയിൽ വളർന്നു വന്നിട്ടുള്ള അടുക്കുള്ളൊരു സ്ഥാപനമാണ്. സ്ഥാപനവൽക്കരണം വരുമ്പോൾ ഈ പ്രശ്നം വളരെ സങ്കീർണമായുണ്ടാവും. ഇതേ രീതിയിൽ ഇപ്പുറത്ത് ജനങ്ങൾ വളർന്നു വരും തോറും അസംഘടിതമായ ഇന്ത്യൻ ജനത, ക്രിസ്തുമതം, ഇസ്ലാം മതം, കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് മുതലായ സംഘടിത പ്രസ്ഥാനങ്ങൾക്കപ്പുറത്ത് അനേകർ ഉൾക്കൊള്ളുന്ന, ഒരുപക്ഷെ കുറേ ക്രിസ്ത്യാനികളും കുറേ മുസ്ലിങ്ങളും കുറേ ഹിന്ദുക്കളെന്ന് പറയുന്ന ഒരു അവിയൽ സാധനമായതുകൊണ്ടാണ് ആ പദം പറയാൻ ഞാൻ മടിക്കുന്നത്. മനസ്സിലായി. അതിനകത്ത് വ്യക്തമായൊരു രൂപരേഖയൊന്നുമില്ല. അതിനകത്ത് അനേക ജാതികൾ, അനേക വിഭാഗങ്ങൾ, പേരുള്ളതും പേരില്ലാത്തതുമായവയൊക്കെ. മറ്റത് നേരെ മറിച്ച് ക്രിസ്ത്യമായി ക്രിസ്തു മതത്തിൻ്റെ, ഇസ്ലാം മതത്തിൻ്റെ, കോൺഗ്രസിൻ്റെ, കമ്മ്യൂണിസ്റ്റിൻ്റെ, ബി ജെ പിയുടെ, തന്നെ എൻ എസ് എസിൻ്റെ, എസ് എൻ ഡി പിയുടെ, ഇങ്ങനെയുള്ളതിൻ്റെ ആ സംഘടനാ ചട്ടക്കൂടിനകത്ത് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളുമായി നിലകൊള്ളുന്ന വിചാരപരമായി മാത്രം കാര്യങ്ങളെ, പോയിരിക്കുന്നതിന് മുമ്പ് തീരുമാനം മുകളിലുള്ള നേതാക്കന്മാരുമായിട്ട് ആലോചിച്ചതായിരിക്കണം, ആലോചിച്ച് വേണം വർത്തമാനം പറയാൻ. നമ്മുടെ പ്രസ്ഥാനത്തിന് പോറലേൽക്കരുത്, നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ തകർത്ത് കളയരുത്, സത്യം പറയണമെന്നുള്ളത് ഈ പ്രസ്ഥാനങ്ങളിലെല്ലാം പെടുമ്പോൾ മാറിക്കഴിഞ്ഞു. അതെ, സംഘം ശക്തമാകുന്ന സമയത്ത് അത് ഉയർത്തുന്ന ദർശനം തീരെ വളരെ വളരെ പ്രശ്നമാകും. ഇതിലൂടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ചട്ടക്കൂടിലൂടെ ജനത കൃത്യമായ വിദ്യാഭ്യാസം ലഭിച്ച് വരുമ്പോഴും ഈ പ്രശ്നമുണ്ടോ? ഇതിന് വെളിയിലൊരു വലിയ ലോകമുണ്ട്, ഇതിലൊന്നും പെടാത്ത. ഇതിൻ്റെ ചട്ടക്കൂടുകൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ലോകം ഒരു വലിയ മത്സര കമ്പോളമാണ്. അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ സങ്കീർണമായി വരും. വൈകാരികതയിലാണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്, വൈകാരികതയിലാണ് ആരോഗ്യമുണ്ടാകുന്നത്, വൈകാരികതയിലാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മുഴുവൻ സംജാതമാകുന്നത്. വൈകാരികതയെ ശമിപ്പിക്കുന്നതിനും സംയോജിപ്പിക്കുന്നതിനും വൈചാരിക വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നില്ല. മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് വിചാര വിപ്ലവത്തിലൂടെയാണ് എന്ന് പറഞ്ഞാൽ ഗിനിപ്പന്നിയിലും വെള്ളരിയിലും ഒക്കെ പരീക്ഷിച്ച് കൃത്യമായ അടുക്കോടെയാണ്. അതാണിപ്പോൾ ഇന്ന് നമ്മുടെ അമേരിക്കയിൽ ആയുർവേദം ചെല്ലുന്നതിനെതിരെ ആദ്യത്തെ ശബ്ദമുയർത്തിയിരിക്കുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ സംഘടനയാണ്. ഇന്ത്യൻ വംശജരായ അമേരിക്കയിലെ ഡോക്ടർമാരുടെ ഒരു സംഘടനയുണ്ട്. അവരാണ് പറഞ്ഞിരിക്കുന്നത് ആയുർവേദം അശാസ്ത്രീയമാണ്. അത്രമാത്രം അമേരിക്കൻ വൽക്കരണം നടന്ന ഒരു ഡോക്ടർമാരെ മാറിപ്പോയി. അമേരിക്കയിലെ ഡോക്ടർമാർ കൂടിയിട്ട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ വലിയ തെറ്റില്ല. ഇന്ത്യയുടേതായതെല്ലാം തെറ്റാണെന്ന് ഇന്ത്യക്ക് വെളിയിൽ പോയിരുന്ന് ഇന്ത്യക്കാരൻ പറയുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ ഇപ്പുറത്ത് പത്രങ്ങൾ ഒബാമ ഹനുമാനം കൊണ്ട് നടക്കുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ വൈകാരികവും വൈചാരികവുമായ വിദ്യാഭ്യാസത്തിൻ്റെ രണ്ട് മുഖങ്ങൾ പത്രങ്ങൾ നമുക്ക് തരുന്നത് രണ്ടും പത്രവാർത്തയാണ്, നമ്മൾ നേരിട്ട് കേട്ടതല്ല. ശരിയാണ്. പത്രത്തിൻ്റെ ഒരു പേജിലെ വാർത്ത ഇന്ത്യൻ വംശജരായ ഡോക്ടർമാരുടെ അമേരിക്കയിലെ സംഘടന ആയുർവേദത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നുവെന്ന് വാർത്ത, മുകളിലൊരു കോളത്തിനകത്ത് ഹനുമാനാണ് ഒബാമയുടെ സിമ്പൽ എന്നൊരു വാർത്ത, രണ്ടു വിടുന്നത് പത്രമാണ്. മനസ്സിലായി. ഇത് വായിക്കുന്ന ഒരുവൻ എവിടെയാണ് അപ്പം നിൽക്കുക?
പത്രമെങ്കിലും ജനതയുടെ വൈകാരിക വിദ്യാഭ്യാസത്തെ നിലനിർത്തുമാറ് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെ ശമിപ്പിക്കുമാറ് കാര്യങ്ങളെ ചെയ്യേണ്ടതാണ്. അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോൾ വൈകാരിക വിദ്യാഭ്യാസത്തിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ സിനിമയിലെ വില്ല കഥാപാത്രങ്ങളിൽ വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ അംശങ്ങൾ കൂടുതൽ ചേർക്കുന്നതിൽ സ്ക്രിപ്റ്റ് റൈറ്റർമാർ വിജയിച്ചിരിക്കുന്നു. ഒരു കഥ മുഴുനീളം ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുന്നത് ഒന്നുകിൽ നായകനിലെ വില്ലനിയിലാണ്, അതിന് വികാരമുണ്ട്. മനസ്സിലായി. നമ്മുടെ പല നായക കഥാപാത്രങ്ങളും ആദ്യത്തെ ഒരു ഭാഗം വില്ലനിയോടുകൂടിയാണ് രംഗപ്രവേശം ചെയ്യുന്നത്. സ്കൂള് കട്ട് ചെയ്യുക, അധ്യാപകനെ തല്ലുക, ഇങ്ങനെയൊക്കെ നായകനായി വളർന്നു വരുന്നതായി ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മളുടെ സിനിമകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നായകൻ്റെ രൂപഗുണങ്ങളോ സൗഭാഗ്യങ്ങളോ നന്മയോ ജനഹൃദയങ്ങളിൽ എത്തുന്ന ഭാഗങ്ങളിൽ വൈകാരികത ഇല്ലാതിരിക്കുകയും അവിടെ വിചാരം മാത്രം കയറ്റിവെക്കുകയും എതിർപ്പിൻ്റെ രംഗങ്ങളിലെല്ലാം വൈകാരിക ആന്ദോളനം വേണ്ടത്ര കയറ്റിവെക്കുകയും ആ വൈകാരിക തന്തുക്കൾ ജനഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുകയും ചെയ്യുമ്പോൾ അതുപോലെ ആയിത്തീരുന്നത് അവൻ അറിയാതെയാണ്. ഇത് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥിതിയിൽ എല്ലാ മനുഷ്യനിലും ഈ വൈകാരികമായൊരു സന്തോഷ് മാധവൻ കുടിയിരിപ്പുണ്ടാവണം. അതുകൊണ്ട് അവർ പെട്ടെന്ന് പ്രതികരിക്കുമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അതാണ് എൻ്റെ റീഡിങ്. അത് തെറ്റായിരിക്കാം. അതിനെ സാംശീകരിപ്പിക്കണമെങ്കിൽ ദർശനമുണ്ടാവണം. ഒരു പ്രസ്ഥാനത്തിനകത്തൊരു വ്യക്തി ചേരുന്നത് ദാർശനികമായ മേന്മ കണ്ട് ആ ദർശനങ്ങളെ ഉൾക്കൊണ്ടാണെങ്കിൽ അവൻ്റെ വൈകാരികത ആ ദർശനത്തിനനുഗുണമായി രൂപാന്തരപ്പെടും. അങ്ങനെ വരുന്ന ഒരു അദ്വൈത വേദാന്തിക്ക് അയാളെ നാളെ ശിക്ഷിച്ചാലും അയാളെ നാളെ ജയിലിലിട്ടാലും അയാളെ നാളെ തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയാലും തൻ്റെ ദർശനം വെടിഞ്ഞൊരു വഴിയിലൂടെ അയാൾക്ക് സഞ്ചരിക്കാനാവില്ല. ഒരു വ്യക്തി അയാൾ നിൽക്കുന്ന ഒരു ദർശനമുണ്ട്, ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ദർശനത്തിൽ അത് ഈശ്വരനാണെന്നും താൻ അദ്ദേഹത്തിൻ്റെ പുത്രനാണെന്നും ആത്മാവൈ പുത്രനാമാസി എന്ന പ്രമാണപ്രകാരം ആകെ ഒരു ആളേ ഉള്ളൂ, അത് ഈശ്വരൻ മാത്രമാണെന്നും ഏകദൈവമാണെന്നും അതിൽ ആ ഏകദൈവം പലതായി തീർന്നതാണ് ഈ പ്രപഞ്ചമെന്നും വേദവേദാംഗങ്ങൾ പറയുന്ന സത്യത്തെ ദാർശനികമായി ഞാൻ ഉൾക്കൊള്ളുകയും ഉപാസിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ശ്രുതി യുക്തി അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാൻ രാജ പദവിക്കെതിരായി പ്രവർത്തിക്കുന്നുവെന്നോ ഞാൻ ജനങ്ങളെ സംഘടിപ്പിക്കുന്നു അറിവ് കൊടുത്തെന്നോ ഈ അറിവ് നാളെ ജനതയ്ക്കുണ്ടായാൽ രാജകിരീടങ്ങൾ പോകുമെന്നോ രാജാവിന് തോന്നി എന്നെ ഒരു കുരിശും ചുമപ്പിച്ച് ഗാഗുൽത്തയിലേക്ക് നടത്തിക്കഴിഞ്ഞാലും ഞാൻ എൻ്റെ ദർശനം വെടിയാൻ തയ്യാറാവില്ല. തൂക്കിൽ എൻ്റെ ശരീരം മാത്രമേ അപ്പോൾ ഇടാൻ പറ്റുള്ളൂ. അതാണ് ക്രിസ്തു. ആ ദർശനം ഉൾക്കൊള്ളുന്ന ഒരുത്തനെ എന്തു പീഡനം വന്നാലും എന്തു വന്നാലും അവൻ ആ ദർശനത്തിലാണ് നിൽക്കുക. മറിച്ച് കാലാന്തരത്തിൽ ആ ദർശനം ഒരു ബോധവൽക്കരണ പ്രക്രിയയായി മാറുകയും ക്രിസ്തു മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വിചാരപരമായൊരു അറിവ് നേടിയാൽ, ഒരു പരീക്ഷ എഴുതി, ഇത്ര കൊല്ലം ബൈബിൾ പഠിച്ചൊരു പരീക്ഷ എഴുതി, അതിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, ആ സർട്ടിഫിക്കറ്റിൻ്റെ ബലത്തിൽ ഞാൻ അതിനെ പറ്റിയ പുരോഹിതനാണ് എന്ന് പറയുന്ന ഒരവസ്ഥ വന്നാൽ ഞാൻ എന്ത് നീചമായ പ്രവൃത്തിയും ചെയ്യും. ആ നീചമായ പ്രവൃത്തികൾ ചെയ്യുമ്പോഴൊന്നും വൈകാരിക വിദ്യാഭ്യാസം കൊണ്ട് ക്രിസ്തുവോ ക്രിസ്തീയ സങ്കല്പമോ ക്രിസ്തുവിൻ്റെ ത്യാഗമോ എൻ്റെ ഉള്ളിലുണ്ടാവില്ല. മാത്രവുമല്ല, ഇതര ദർശനങ്ങളോട് എതിർക്കാനുള്ള പ്രേരണയും എന്നിലുണ്ടാവും. നേരെ മറിച്ച് ക്രിസ്തുവിൻ്റെ സാൽമ്യമായ സ്നേഹവും സാഹോദര്യവും നന്മയും എന്നിലുണ്ടായാൽ ലോകത്തിലെ ഒരു മതവും ഒരു വ്യക്തിയും ഒരു രാജാവും എനിക്കെതിരാകുന്നില്ല. അതെ, പള്ളിക്കുള്ളത് പള്ളിക്കും സീസറിനുള്ളത് സീസറിനുമെന്ന് പറയാൻ മാത്രമല്ല, ഇതര ആളുകളെയും ശത്രുവിനെയും വരെ സ്നേഹിക്കുവാനും കഴിയും. അതിനൊരു ജാഥ നയിക്കാൻ പോവുകയില്ല. ആ വൈകാരിക വിദ്യാഭ്യാസം കിട്ടിയ ഒരു ക്രിസ്തുവിൻ്റെ അനുയായിക്ക്, അത് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരില്ല.
തൻ്റെതെല്ലാം വലിച്ചെടുക്കുകയും തന്നെ തെരുവാധാരമാക്കുകയും തന്നെ തൻ്റെ ശിഷ്യൻ തന്നെ ഒറ്റുകയും മലമുകളിലേക്ക് ഈ കുരിശും ചുമന്ന് ഭാരിച്ച കുരിശും ചുമന്ന് യാത്ര ചെയ്യുകയും അവിടെ കുരിശിൽ തറയ്ക്കുകയും ചെയ്യുമ്പോഴും ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഇവർക്ക് മാപ്പ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഒരു വ്യക്തിക്ക് ഉയരമുണ്ടാകണമെങ്കിൽ അയാളുടെ വൈകാരിക തന്തുവിൻ്റെ ഓരോ അംശത്തിലും ഈശ്വര വിശ്വാസത്തിൻ്റെയും നന്മയുടെയും ഭാവങ്ങൾ നിറയണം. ഏകമായ ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കാബാലിക മതങ്ങളും കുണ്ടികാമതങ്ങളും ഉൾപ്പെടുന്ന എല്ലാ മതങ്ങളും ദാർശനിക സവിശേഷതയിൽ വ്യത്യസ്തമാണ് എന്ന് അറിഞ്ഞിട്ടും അവയിൽ ഒന്നിനോട് പോലും എതിർക്കാതെ കാബാലികൻ തല ചോദിക്കുമ്പോൾ തൻ്റെ തലയെടുത്തോളാൻ പറഞ്ഞ് ആ കൂട്ടിക്കൊണ്ടുപോകുന്ന ശങ്കരനെ, ഇത്തരം ആചാര്യന്മാർക്കെല്ലാം ഇങ്ങനത്തെ കഥകളുണ്ട്, അവിടെ പോയി തൻ്റെ തല തന്നെ എടുത്തോളൂ, ഹോമിച്ചോളൂ, പക്ഷെ തൻ്റെ ദർശനത്തിന് മാറ്റമില്ല എന്ന അടിയുറച്ച അദ്വൈത വിശ്വാസം, നീയും ഞാനും രണ്ടല്ല എന്ന ഉറച്ച വിശ്വാസം ശങ്കരനിൽ രൂപാന്തരപ്പെട്ട് നിൽക്കുമ്പോൾ ശങ്കര വേദാന്തത്തെ പുസ്തകത്തിൽ വായിച്ച് പഠിച്ച് ഒരു കോളേജിൽ നിന്ന് പരീക്ഷ എഴുതി പാസ്സായി നാല് പേര് കൂടുന്നിടത്ത് ശങ്കര വേദാന്തത്തിൻ്റെ PhD എനിക്കുണ്ട് എന്ന് കാണിച്ച് അതിൻ്റെ ലക്ഷണമായി ഞാൻ സന്യാസത്തെ വിചാരപൂർവ്വം സ്വീകരിച്ചു എങ്കിൽ എനിക്ക് ശങ്കരനാവാനാവില്ല, ഒരിക്കലാവില്ല സ്വാമിജി, ശങ്കര ദർശനം ഉൾക്കൊള്ളാൻ എനിക്കാവില്ല. അദ്വൈതമാണ് സത്യമെങ്കിൽ എല്ലാം ഏകമാണെങ്കിൽ ഒന്നിനോടും എതിർക്കേണ്ടതില്ല എന്ന് പറയുന്ന, എല്ലാം എന്നിൽ തന്നെയാണ് നിലകൊള്ളുന്നതെന്നും എല്ലാത്തിലും ഞാൻ തന്നെയാണെന്നും പറയുന്ന സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ചാത്മനി എന്ന മഹാസത്യത്തെ ഉൾക്കൊള്ളുവാൻ വികാരം അപ്പോൾ സമ്മതിക്കില്ല.